വയനാട്ടിലേക്ക് സഹായ പ്രവാഹം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഓരോരുത്തരുടെയും വരുമാനത്തിൻ്റെ ഒരു വിഹിതമാണ് എല്ലാവരും നൽകിയത്. എന്നാൽ കഴിഞ്ഞ 20 ദിവസമായി കൂലിപ്പണി ചെയ്ത് കിട്ടിയ മുഴുവൻ തുകയും വയനാടിനായി നൽകി മാതൃകയാവുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ സാരഥി. സാരഥി 20 ദിവസം കൂലിപ്പണി ചെയ്ത് കിട്ടിയ 20,500 രൂപയും വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ മാറ്റിവെച്ചതിപ്പോൾ നാട്ടിൽ ഏറെ ചർച്ചയാണ്. തെങ്ങുകയറ്റം, തെങ്ങുമുറിക്കൽ, മരം വെട്ട് എന്നീ ജോലികൾ 20 ദിവസം ചെയ്ത് 22 വീടുകളിൽ നിന്നായി കിട്ടിയ തുകയും അപ്രതീക്ഷിതമായി പുഴ വൃത്തിയാക്കി കിട്ടിയ 2,000 രൂപ ഉൾപ്പെടെ 20,500 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നത്. ഉടുമ്പൻചോല MLA എം എം മണിയുടെ ഓഫീസിലെത്തിയാണ് തുക കൈമാറിയത്. സാരഥിയുടെ പ്രവർത്തനം നാടിന് മാതൃകയാണെന്ന് MLA പറഞ്ഞു. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. അവിടുത്തെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് ഇത് പ്രയോജനപ്പെടും. ഈ നല്ല മനസ്സ് കാണിച്ച ഇദ്ദേഹത്തെ അത് കൂലിപ്പണിയെടുത്ത് ഇത്രയും പണം ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറായ സാരഥി എന്ന ഈ സുഹൃത്തിനെ അങ്ങേയറ്റം അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇതെല്ലാവർക്കും ഒരു മാതൃകയായി സ്വീകരിക്കാവുന്ന കാര്യമാണ്. അയിരൂർ പഞ്ചായത്ത് അടക്കം പല ജില്ലകളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ 10-ഉം 12-ഉം ദിവസങ്ങളിൽ പങ്കെടുക്കാറുള്ള സാരഥിക്ക് ഇക്കുറി വയനാടിന് പോകാൻ കഴിഞ്ഞില്ല. തുടർന്ന് 1,000 രൂപ നൽകാൻ ആദ്യം തീരുമാനിച്ചു. പക്ഷേ ഓരോ ദിവസവും വൈകുന്നേരം വീട്ടിൽ ചെന്ന് കിടക്കുമ്പോൾ ഈ തുക അവർക്ക് ഒന്നുമാകില്ലല്ലോ, തുക കുറഞ്ഞു പോയല്ലോ എന്ന ചിന്ത ഉടലെടുക്കുകയായിരുന്നു. വയനാട് ദുരന്തം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു. ഈ ദുരന്തം എന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ട്. സാധാരണ പ്രളയകാലങ്ങളിലെല്ലാം സഹായിക്കാറുണ്ടായിരുന്നു, പോയി സഹായിക്കാറുണ്ടായിരുന്നു. ഇപ്രാവശ്യം പോയി സാഹചര്യം പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് പൈസയായിട്ട് സഹായിക്കാനായിട്ട് തീരുമാനിച്ചത്. ഇത് തെങ്ങ് കയറിയും മരം വെട്ടിയും തെങ്ങ് മുറിച്ചും മാത്രം പുഴ വൃത്തിയാക്കിയും മാത്രം സമ്പാദിച്ച പൈസയാണ്. എൻ്റെ 25 വീടുകളിൽ നിന്നായിട്ട് 15 ദിവസം കൂലിപ്പണി ചെയ്ത് സമ്പാദിച്ച്. ഇത്തരത്തിലുള്ള മാതൃകകളാണ് ഏത് ദുരിതക്കയത്തിലും കേരളത്തെ പിടിച്ചു നിർത്തുന്നത്. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.